السلام عليكم. شارجا KMCC يودي കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റി കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം നടത്തുന്ന നിരവധി ഒരു വർഷത്തിൽ നിരവധി പരിപാടികൾ നടത്തുന്നതിന്റെ ഭാഗമായി റംദാനോടനുബന്ധിച്ച് നമ്മുടെ ഒരു യൂണിറ്റ് തയ്യൽ മിഷൻ വിതരണം ചെയ്തുകൊണ്ട് ഇവിടുത്തെ വനിതകളായ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഓരോ പഞ്ചായത്തിലും ഒരു യൂണിറ്റ് രൂപീകരിക്കുന്നതിൻ്റെ കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ മഹത്തായ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കെല്ലാം പ്രിയങ്കരനായ നമ്മുടെ എല്ലാം സുഹൃത്തും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റുമായ CH റഷീദ് സാഹിബാണ്. അദ്ദേഹം ആദ്യമായാണ് ഈ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ. നമുക്കെല്ലാവർക്കും അറിയാം ഗുരുവായൂരിൽ മത്സരിക്കും ചില ചില ചെറിയ ഒരു സംഭവത്തിൻ്റെ പേരിൽ അദ്ദേഹം അവിടെ ചെറിയൊരു മാർജിന് പരാജയപ്പെടുകയും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന രീതിയിൽ ഒരു MLA ആയിട്ട് നമ്മൾ കാണാൻ ഇഷ്ടപ്പെട്ട ഒരു മഹൽ വ്യക്തിത്വമാണ്. മുസ്ലിം ലീഗിന് വേണ്ടി ഇവിടെ കണ്ണികുളങ്ങര സ്കൂളിൽ നമ്മൾ, ഞാൻ മണ്ഡലം MSF സെക്രട്ടറിയൊക്കെ ആയിരുന്നപ്പോൾ അവിടെ ഒരു ക്യാമ്പൊക്കെ നടത്തി. അന്ന് മുതൽ എല്ലായിടത്തും മുസ്ലിം ലീഗിൻ്റെ ഈ ഹരിത പതാക പാറിപ്പറക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി അശ്രാന്തമായി പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാവരും നേരിട്ടറിയാവുന്ന, കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും ഇടപെട്ടുകൊണ്ട് നമുക്കൊരു അത്താണിയായി നമ്മളുടെ ഒരു തൃശ്ശൂരിൻ്റെ ഒരു ഇന്ന് സംസ്ഥാന നേതൃത്വത്തിലെ ഒരു എല്ലാ ജില്ലകളിലും ഓടിച്ചെന്നുകൊണ്ട് മുസ്ലിം ലീഗിനെ സംഘടിപ്പിക്കുന്നതിലും അതിനെ പരിപോഷിപ്പിക്കുന്നതിലും മുന്നിൽ നിൽക്കുന്ന CH റഷീദ് സാഹിബ് എന്ന് കൊടുങ്ങല്ലൂരിൽ ആദ്യമായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയതിൽ ചേട്ടൻ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി മണ്ഡലം കമ്മിറ്റികളുടെ ഷാള് അണിയിക്കുന്നതിന് വേണ്ടി ഞാൻ മണ്ഡലം ജനറൽ സെക്രട്ടറി നിസാർ, അതുപോലെ തന്നെ ജില്ലാ പ്രവർത്തക സമിതി അംഗമായിരുന്ന MH ഫൈസൽ, അതുപോലെ തന്നെ പുത്തഞ്ചിറ പഞ്ചായത്തിന് വേണ്ടി ബഷീർ അവർക്കെയും ക്ഷണിക്കുന്നു. ആദ്യമായി മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി നിസാർ അടുത്തായി മുസ്ലിം ലീഗിൻ്റെ മുൻ മണ്ഡലം സെക്രട്ടറിയും അതുപോലെ തന്നെ ജില്ലാ പ്രവർത്തക സമിതി അംഗവുമായിരുന്ന MH ഫൈസൽ, ഷാർജ KMCC വേണ്ടി ഷിയാസ്. ഇതിൻ്റെ നിയോജക മണ്ഡലം ഷാർജ KMCC പ്രസിഡന്റ് ഇവിടെ അത്യാവശ്യമായ ഒരു ഹോസ്പിറ്റൽ കേസ് ഉള്ളത് കൊണ്ട് എത്തിയിട്ടില്ല. ഷാർജ KMCC വേണ്ടി ഷിയാസ് ഷാൾ അണിയിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഉദ്ഘാടന പ്രഭാഷണത്തിന് വേണ്ടി ബഹുമാന്യനായ നമ്മുടെ CH റഷീദ് സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയങ്കനായ അധ്യക്ഷൻ, നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട നൗഷാദ്, പ്രിയങ്കനായ ജനറൽ സെക്രട്ടറി സാർ, പ്രിയപ്പെട്ട സൈദ് അമ്മാക്ക ഉസ്താദ്, അതുപോലെ തന്നെ ഇബ്രാഹിമാജി, പ്രിയപ്പെട്ട ഫൈസല്, ഷൗക്കത്ത് ഖാൻ, അഷറഫ് അബ്ദുട്ടിക്കയും, അതുപോലെ തന്നെ നമ്മുടെ KMCC ഷാർജയുടെ പ്രതിനിധി ഷിയാസ്, ക്ലാസ്സിലിരിക്കുന്ന ഒട്ടേറെ ആളുകൾ, മമ്മാലിക്കാനൊക്കെ MSF കാലം മുതൽ നമുക്ക് ബന്ധുള്ള TN ഔഷാദ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. സദസ്സിലും ഒട്ടേറെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ്. നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വനിതാ ലീഗിൻ്റെ ജില്ലാ ഭാരവാഹിയായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ഐതർക്കാട് മകൾ, ഞങ്ങൾ ഇന്നലെ അല്ല മിനിയാന്ന് കണ്ടപ്പോൾ സന്തോഷം തോന്നി. കാരണം ഇതൊരു പാരമ്പര്യമാണ്, ഇത് കൈമാറേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഓരോരുത്തരും
നമ്മുടെ ഈ ഒരു ആശയത്തെ ഉൾക്കൊള്ളുകയും ആ ആശയത്തെ പരിപോഷിപ്പിക്കുകയും ആ ആശയത്തെ സമൂഹത്തിന് മുമ്പാകെ നമ്മൾ അവതരിപ്പിക്കുകയും ചെയ്യുകയാണ്. അവതരിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നാം ഈ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനവിഭാഗമാണ്. ആ ജനവിഭാഗം ഈ രാജ്യത്ത് പിന്നോക്ക ന്യൂനപക്ഷമായി നിലനിൽക്കുമ്പോൾ ഓരോ രാജ്യത്തെയും ഓരോ രാഷ്ട്രങ്ങളിലെയും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവർക്ക് ആ രാജ്യത്ത് മാന്യമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. ആ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് മാന്യമായ അന്തസ്സാർന്ന ഒരു ജീവിതം ഉറപ്പുവരുത്തുക എന്നുള്ളത് രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ രാജ്യസ്നേഹമുള്ള ജനാധിപത്യ വ്യവസ്ഥയോട് വിധേയത്വം പ്രഖ്യാപിക്കുന്ന മുഴുവൻ ആളുകളുടെയും ബാധ്യതയാണ്. എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യാനന്തരം ദീർഘകാലം ആ ഒരു പാരമ്പര്യം നാം നിലനിർത്തി രാജ്യത്തിൻ്റെ മതേതരത്വവും രാജ്യത്തിൻ്റെ സഹവർത്തിത്വവും നിലനിർത്തി മുന്നോട്ട് പോയെങ്കിൽ ഇന്ന് അതിനൊക്കെ ഭീഷണി ഉയർന്നു വന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും മാന്യമായ അന്തസ്സായ ജീവിതം ഉറപ്പുവരുത്തുക എന്നുള്ളത് ഈ രാജ്യത്തെ പൊതുസമൂഹത്തിൻ്റെ ബാധ്യതയാണ്. അത് ന്യൂനപക്ഷ വിഭാഗങ്ങളെന്നല്ല, പിന്നോക്ക വിഭാഗങ്ങളായാലും ദളിത സമൂഹം ആയാലും സാമ്പത്തികമായി ദരിദ്രമായി ജീവിക്കേണ്ടി വരുന്ന ഏതൊരു സമൂഹത്തിൻ്റെയും ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ ബോധത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ രംഗത്തുണ്ടായിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഗൗരവമായി നാം ആലോചിക്കേണ്ടതുണ്ട്. ഈ രാജ്യം അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുകയാണ്. രാജ്യത്തിന് മഹിതമായ പാരമ്പര്യവും രാജ്യത്തിന് മഹിതമായ അന്തസ്സും നഷ്ടപ്പെട്ടു പോകുന്ന, അതിനൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന, അതിനൊക്കെ തമസ്കരിക്കുന്ന, അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന, രാജ്യത്തിൻ്റെ ചരിത്രം പോലും തിരുത്തി എഴുതുന്ന, രാജ്യത്തിൻ്റെ നിലപാടുകൾ മാറ്റിയെഴുതുന്ന, രാജ്യത്തിൻ്റെ ഏറ്റവും മൂല്യമായ, നമ്മൾ ലോകം തന്നെ ഏറ്റവും വലിയ അംഗീകാരം നൽകിയിട്ടുള്ള രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയെയും മതേതരത്വ ചിന്താഗതിയെയും ഒക്കെ ഇന്ന് വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുകയാണ്. ഇത് ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നത് പതിറ്റാണ്ടുകളായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. എന്നാൽ അതവർക്കൊന്നും ഒരു കാലത്ത് അതിനെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എപ്പോഴാണ് ജയിക്കാൻ കഴിഞ്ഞത് എന്ന് നാം ആലോചിക്കേണ്ടത് ജനാധിപത്യ സംവിധാനത്തെ അംഗീകരിക്കുന്ന ജനാധിപത്യ സമൂഹത്തിൻ്റെ പരസ്പരമുള്ള ഛിദ്രതയും അതിനിടയിലെ അനൈക്യവും മുതലെടുത്തുകൊണ്ടാണ് ഈ ആളുകളൊക്കെ കടന്നു വന്നത്. പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനം എന്നുള്ളത് ഏറ്റവും മഹത്തായ ഒരു ആശയമാണ്. ആ മഹത്തായ ആശയത്തെ എങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്നാണ് ഈ ആളുകൾ ആസൂത്രിതമായി പതിറ്റാണ്ടുകൾ നടത്തിയ പരിശ്രമങ്ങളിലൂടെ ഇന്നവർ വിജയിച്ചിരിക്കുന്നു. കാരണം ഈ ശക്തികളെയൊക്കെ ഛിദ്രമായി അവരൊക്കെ അനേകമുണ്ടാക്കി പരസ്പരം ഭിന്നിപ്പിച്ച് അതിനിടക്ക് മുതലെടുക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമമാണ്. ഇന്ന് അവർ വിജയിച്ചിരിക്കുന്നു, രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വത്തിൽ അവരെത്തിയിരിക്കുന്നു. എന്നാൽ ഭരണ നേതൃത്വത്തിൽ എത്തിയ ആളുകൾ ഈ രാജ്യത്തെ ഉത്തരവാദിത്വമുണ്ട്. ഭരണ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? ആ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുക എന്നുള്ളത് ഒരു ഭരണകൂടത്തിൻ്റെ, ഏതൊരു ഭരണകൂടമായാലും, അവരുടെ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ ഭരണ നേതൃത്വം ആ ബാധ്യത ഏറ്റെടുക്കുന്നില്ലെന്ന് മാത്രമല്ല, കൂടുതൽ അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിൽ ഭരണത്തിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ അധികാരത്തിൻ്റെ എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ്, നിങ്ങൾക്കറിയാമല്ലോ, രാജ്യത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനം, ഈ ഭരണഘടന എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ ആലോചിക്കണം.
ഭരണഘടന ഒരു ദിവസം അങ്ങ് എല്ലാ ആരെങ്കിലും എഴുതി തന്ന് അതണ്ട് അംഗീകരിച്ചു കൊടുത്ത സംഗതിയല്ല. നിരന്തരമായ പരിശ്രമങ്ങളുടെയും പോരാട്ടങ്ങളുടെയും വാദപ്രതിവാദങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന ലോകത്തിലെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു ഭരണഘടന ഇന്ത്യ രാജ്യത്തിന് ഉണ്ടായത് നമ്മുടെയൊക്കെ പൂർവികരായിട്ടുള്ള നേതാക്കന്മാർ നടത്തിയ നിരന്തരമായ പരിശ്രമങ്ങളുടെ ഫലമാണ്. നമ്മളിന്ന് ഭരണഘടനയെ കുറിച്ച് പറയുമ്പോൾ ഭരണഘടനയുടെ ശില്പിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ആരാണ് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി എന്ന് പറയുന്നത്? ഡോക്ടർ അംബേദ്കറാണ്. ആ അംബേദ്കർ എങ്ങനെ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ വന്നു, അദ്ദേഹം ഈ ഭരണഘടനയുടെ ശില്പിയാകാൻ ഇടയായത് എങ്ങനെയാണ് എന്ന് അല്പമൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. കാരണം അംബേദ്കർ രണ്ട് തവണ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് മത്സരിച്ചു പരാജയപ്പെട്ടയാളാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമാകാൻ പോലും കഴിയാതെ അദ്ദേഹം നിരാശനായി മാറിപ്പോയിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭരണഘടനയെ കുറിച്ച് അവഗാഹമായ പാണ്ഡിത്യം ഉണ്ടായിരുന്ന, ഏറ്റവും ഉയർന്ന ചിന്തയുണ്ടായിരുന്ന, ബൗദ്ധിക നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഡോക്ടർ അംബേദ്കർ. എന്നാൽ ആ അംബേദ്കർക്ക് രണ്ട് വട്ടം ഭരണഘടനാ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലിയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട് നിരാശനായി അദ്ദേഹം മാറിപ്പോയിരുന്നപ്പോൾ അദ്ദേഹത്തെ പോയി മുസ്ലിം ലീഗ് നേതൃത്വമാണ് അദ്ദേഹത്തിനോട് നിങ്ങൾ ഇങ്ങനെ മാറിപ്പോകരുത്, നിരാശനായിരിക്കുന്നത്, ഇന്ത്യ ഒരു മതേതര രാജ്യമായി ഈ രാജ്യത്തെ എല്ലാവർക്കും നീതിപൂർവമായിട്ടുള്ള തുല്യനീതി ലഭിക്കുന്ന രീതിയിൽ ഒരു ഭരണഘടന രൂപീകരിക്കുന്നത് അങ്ങയുടെ സേവനം ആവശ്യമാണ്, അങ്ങയുടെ സംഭാവനയും അങ്ങയുടെ അറിവും കഴിവും പ്രാപ്തിയും ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുവന്ന് വീണ്ടും മൂന്നാം വട്ടവും മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മേഖലയിൽ കക്കത്തേ കൊണ്ടുവന്ന് അദ്ദേഹത്തെ മത്സരിപ്പിച്ച് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമാക്കിയത്. ആ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിൻ്റെ മഹാന്മാരായ നേതാക്കൾ കായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഉൾപ്പെടെയുള്ള പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകളുടെ നിരന്തരമായ ചർച്ചകളുടെയും ആലോചനകളുടെയും വാദപ്രതിവാദങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും തുല്യനീതി പ്രഖ്യാപിക്കുന്ന ഒരു ഭരണഘടന നമുക്കുണ്ടായത്. ആ ഭരണഘടനയിൽ തുല്യനീതി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ തുല്യനീതി എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 25 അനുച്ഛേദം എന്ന് നമ്മൾ പറയുന്ന എവരി പേഴ്സൺ ഈസ് എൻറ്റൈറ്റിൽഡ് ടു പ്രൊഫസ് പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അവരവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനും ഉള്ള അവകാശമാണ്. ആ ഒരു ഭരണഘടന ഈ രാജ്യത്തുണ്ടാവുകയും എല്ലാവർക്കും തുല്യനീതി ഉണ്ടാവണം. സമത്വം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. എല്ലാ വിഭാഗം ആളുകൾക്കും സമത്വം എന്താണ് നീതി ഉണ്ടാകണം, സമത്വം എന്നുള്ളത്. പക്ഷേ ഇന്ന് ആ സമത്വവും ഈ തുല്യനീതിയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി വിശേഷത്തില്ല. രാജ്യത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെയൊക്കെ നമ്മൾ എവിടെയാണ് നമുക്ക് ഈ തുല്യനീതി കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ സമത്വം എന്നുള്ളതിന് എതിരായ ഒരു സംഗതി ഉണ്ടായാൽ ചോദ്യം ചെയ്യാൻ നമ്മൾ പോകേണ്ട അഭയം തേടേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് കോടതിയാണ്. ആ കോടതിയുടെ ഏറ്റവും പരമോന്നത കോടതി എന്ന് പറയുന്ന എവിടെയാണ്? ഇന്ത്യയുടെ സുപ്രീം കോടതിയാണ്. ആ സുപ്രീം കോടതിയിൽ ആരിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ് എന്നാണ് ഇന്ത്യയുടെ ഭരണ നേതൃത്വം. BJP നേതൃത്വത്തിലുള്ള ഭരണകൂടം, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം, അതിൻ്റെ നിയമമന്ത്രിയായിട്ടുള്ള കിരൺ റിജ്ജു പറയുന്നത് അത് നിങ്ങൾ കൊളീജിയം എന്ന് പറഞ്ഞ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ജഡ്ജിമാരുടെ ഒരു ബോഡിയുണ്ട്, ആ സമിതി അല്ല ജഡ്ജിമാരെ നിയമിക്കേണ്ടത്, ഞങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിൽ വന്ന ആളുകൾ, അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന ആളുകളെയാണ് ഓരോ ജഡ്ജിമാരായിട്ട് ഓരോ സ്ഥലത്ത് വെക്കേണ്ടത് എന്ന വാദം പുതിയത് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നത് വളരെ വ്യക്തമാണ്. ഞങ്ങളുടെ താല്പര്യം അനുസരിച്ച് രാജ്യം മുന്നോട്ട് പോകാൻ പാടുള്ളൂ, ഞങ്ങളുടെ താല്പര്യം അനുസരിച്ച് രാജ്യത്തെ എല്ലാ സംഗതികളും സംഭവിക്കാൻ പാടുള്ളൂ, അതുകൊണ്ട് നിങ്ങളല്ല ഞങ്ങളാണ് ഇതൊക്കെ തീരുമാനിക്കേണ്ടത് എന്ന വലിയ വാദപ്രതിവാദങ്ങളും ചർച്ചകളും നിയമപരമായിട്ടുള്ള സങ്കീർണമായ പ്രശ്നങ്ങളും ഒരു ഭാഗത്ത് നടക്കുകയാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പറയാനില്ല, ഒറ്റ കാര്യം എടുക്കണ്ടു, ഈ പരീക്ഷണം എവിടുന്നാണ് തുടങ്ങിയതെന്ന് നിങ്ങൾ അറിയണം. ഈ പരീക്ഷണം തുടങ്ങുന്നത് 2002
ഇന്ത്യ രാജ്യത്ത് ഈ പരീക്ഷണം ആരംഭിക്കുന്നത് 2002 ഗുജറാത്തിലാണ്. ഗുജറാത്ത് കലാപത്തോടുകൂടിയാണ് ഇന്നത്തെ പ്രധാനമന്ത്രി രാജ്യം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറിയത്. 2002 ഗുജറാത്തിലെ ന്യൂനപക്ഷ മുസ്ലിം സമൂഹത്തെ വംശനാശത്തിന് വിധേയമാക്കുന്ന കലാപം നടന്നു. ആ കലാപത്തിൽ പങ്കെടുത്തിയ ആളുകളെ ഇന്ന് നിരുപാധികം അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കോടതിയിൽ ശിക്ഷിച്ചു. എന്നിട്ട് അവരെ ഇപ്പോൾ യാതൊരു പരാതിയും ഇല്ലാതെ അവരെ പുറത്തു വിടുകയാണ്. എന്നാൽ ഇന്ത്യയുടെ നമ്മുടെ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന BJP നേതാവ് അമിത്ഷാ അന്നത്തെ ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അന്ന് ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ് അന്ന് ഗുജറാത്തിൽ അമിത്ഷാ. ആ അമിത്ഷാ കലാപത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് വേണ്ട സഹായം ചെയ്തു, ആസൂത്രണം നടത്തി എന്ന രീതിയിൽ കോടതി ഒരു ജഡ്ജ് അദ്ദേഹം കൃത്യമായി അത് പറയുകയാണ്. ഇദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കുറ്റക്കാരനായി പ്രഖ്യാപിച്ചപ്പോൾ ആ ജഡ്ജ് പിന്നെ ജീവിച്ചിരുന്നിട്ടില്ല. ജസ്റ്റിസ് ലോയ എന്ന് പറയുന്ന ഗുജറാത്ത് ഹൈക്കോടതിയിലെ ജഡ്ജിയെ അങ്ങോട്ട് ഉന്മൂലനം ചെയ്തു, ഇല്ലാതാക്കി. അദ്ദേഹം മരിക്കുകയാണ്. എങ്ങനെ മരിച്ചു? ഒരു ദിവസം പുലർച്ചെ അദ്ദേഹം മരണപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ഷർട്ടിൻ്റെ കോളറിനകത്ത് ഒരു രക്തക്കറ മാത്രമേ കണ്ടിട്ടുള്ളൂ. എങ്ങനെ മരിച്ചു എന്നതിനെ കുറിച്ച് ആർക്കും അറിഞ്ഞുകൂടാ. ആ കേസിലെ സാക്ഷികളായിരുന്ന ആളുകൾ, ആ സാക്ഷികൾ കൊല്ലപ്പെടുകയാണ്. നിങ്ങൾ ആലോചിക്കുക, ഇത് ഒരു എന്താണ്, ഒരു സന്ദേശമാണ്. നിങ്ങൾ ഞങ്ങൾക്കെതിരായി ഏതെങ്കിലും തരത്തിൽ വിധി പ്രഖ്യാപിച്ചാൽ നിങ്ങൾക്ക് ജീവിക്കാൻ ഇനി കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് രാജ്യത്തുള്ളത്. ഇത് അപകടകരമായൊരു സ്ഥിതിവിശേഷം. ഞാൻ ഇത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഞാനത് വിശദീകരിക്കല്ല. ഈ സമയത്ത് ഇവിടെ ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തിക്കൊണ്ട് രാജ്യത്തെ മുഴുവൻ ആളുകളെ, ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രമല്ല, എല്ലാ വിഭാഗങ്ങളെയും പരസ്പരം വിശ്വാസത്തിലെടുത്ത് പരസ്പരം അംഗീകരിച്ച് പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു അന്തരീക്ഷം രാജ്യത്തിൽ എല്ലാ മതവിഭാഗങ്ങളെയും എല്ലാ ജനങ്ങളെയും, ഇന്ത്യ എന്ന് നമുക്കൊക്കെ അറിയാം ലോകത്തിലെ ഏറ്റവും പ്രത്യേകത നിറഞ്ഞൊരു രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സംവിധാനത്തെ ഈ രാജ്യത്ത് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇക്കാലമത്രയും രാജ്യം മുന്നോട്ട് പോയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ 7 പതിറ്റാണ്ടുകാലം ഇന്ത്യ മുന്നോട്ട് പോയപ്പോൾ ഈ 7 പതിറ്റാണ്ടുകാലവും ഈ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സംരക്ഷിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. അതിനെതിരായിട്ടാണ് കോൺഗ്രസിനെ തകർക്കുക, കോൺഗ്രസിനെ തകർത്താൻ കൂട്ടുനിന്ന ആളുകൾ ഇപ്പൊ പകരം വന്ന സംവിധാനത്തെ അംഗീകരിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ കേരളത്തിലും സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. എന്താണ് കോൺഗ്രസ് എന്ന് പറയുന്നത്? ഇന്ത്യയുടെ മതേതരത്തെ സങ്കല്പത്തെ സംരക്ഷിക്കുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തകർക്കുന്നതിലൂടെ സംഭവിക്കാൻ പോകുന്നത് പകരം വരുന്ന ആളുകൾക്ക് ഈ സംവിധാനം നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ളതാണ്. ഇവിടെ കോൺഗ്രസിനെ എതിർക്കുന്ന കാലത്തൊക്കെ നമ്മൾ കോൺഗ്രസിനോടൊപ്പം നിന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതെന്താണ്? കോൺഗ്രസിന് എല്ലാ കുറവുകളും പോരായ്മകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും കോൺഗ്രസ് നിലനിൽക്കണം. കാരണം ഈ രാജ്യം നിലനിൽക്കാൻ കോൺഗ്രസ് ആവശ്യമാണ്. കോൺഗ്രസിനെ തകർക്കുന്നതിലൂടെ പകരം അധികാരത്തിൽ വരാൻ പോകുന്നത് പ്രതിലോമ ശക്തികളായിട്ടുള്ള ഫാസിസ്റ്റുകളാണ്. അതുകൊണ്ട് കോൺഗ്രസിനെ പോരായ്മകളും കുറവുകളും കുറ്റങ്ങളുമുള്ള കോൺഗ്രസിനെ നിലനിർത്തി പോകണമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അത് ചെവിക്കൊള്ളാൻ ഇവരാരും വന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, ദേശീയ മുന്നണി മുതൽ ഇങ്ങോട്ട് എല്ലാവരും, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും അല്ലാത്ത
വിവിധ സോഷ്യലിസ്റ്റ് കക്ഷികളൊക്കെ തന്നെ കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിച്ചു. പകരം ഇപ്പോൾ അവരടക്കം ഇതിൻ്റെ എല്ലാ ദുരിതങ്ങളും അനുഭവിക്കുന്ന ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് ഇന്ന് രാജ്യം എത്തപ്പെട്ടിരിക്കുന്നു. രാജ്യത്തിൻ്റെ ചരിത്രം തിരുത്തിയെഴുതുന്നു, രാജ്യത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ പാടെ തകർക്കുന്നു. ഈ രാജ്യത്തെ എല്ലാ രീതിയിലും ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള ശ്രമമാണ്. ഞാനിത് പറഞ്ഞ് സൂചന തന്നത് ഇതിവിടെ മുസ്ലിം ലീഗിൻ്റെ ഒരു ചെറിയ സംരംഭമാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഷാർജയിലെ KMCC ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. KMCC എന്ന് പറയുന്ന സംഘടന നേരത്തെ നൗഷാദ് പറഞ്ഞതുപോലെ വിവിധ പ്രവാസികളുടെ സംഘടനകൾ ഓരോ രാജ്യത്തും ഉണ്ട്. പക്ഷെ മുസ്ലിം ലീഗിൻ്റെ പ്രവാസി സംഘടനയായിട്ടുള്ള KMCC എല്ലായിടങ്ങളിലും, അത് അമേരിക്കയിലുണ്ട്, ലണ്ടനിലുണ്ട്, വിവിധ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്, ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലുണ്ട്. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ രാഷ്ട്രീയ പാർട്ടിയെ വളർത്തുക എന്ന ഒരു പ്രവർത്തനമല്ല. ഒരു പോഷക ഘടകം എന്താ ചെയ്യേണ്ടത്? ആ പോഷക ഘടകം അതിൻ്റെ മാതൃ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുക. പക്ഷേ KMCC ഒരിക്കലും എവിടെയും മുസ്ലിം ലീഗിനെ വളർത്താൻ വേണ്ടിയിട്ടല്ല പരിശ്രമിച്ചിട്ടുള്ളത്. അത് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ വേദനകളും പ്രയാസങ്ങളും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അവരുടെ കഷ്ടപ്പാടുകളിലൂടെയും അവരുടെ ദാരിദ്ര്യത്തിലൂടെയും അവർ അനുഭവിക്കുന്ന വേദനകളിൽ അവരോടൊപ്പം ചേർന്ന് അല്പം സഹായം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ്. അത് എല്ലാ തലങ്ങളിലും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്ഥിതിവിശേഷം മുന്നിൽ കണ്ടുകൊണ്ട് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള സാഹചര്യമുണ്ടാക്കുന്നതിന് ഈ ഭരണഘടനയും നിയമവ്യവസ്ഥയും അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഇസ്മായിൽ സാഹിബ് പറഞ്ഞ അതാണല്ലോ, നിങ്ങൾ നെഹ്റുവും ഇസ്മായിൽ സാഹിബിനോട് പറയുന്ന ഒരു സംഗതിയുണ്ട്, എന്തിനാണ് നിങ്ങൾ ഇനിയും മുസ്ലിം ലീഗിനെ ഇന്ത്യയിൽ നിലനിർത്തുന്നത്? നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ ഏത് പ്രശ്നം പറഞ്ഞോളൂ, അത് പരിഹരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ ഇസ്മായിൽ സാഹിബ് മറുപടി പറഞ്ഞൊരു സംഗതി, പ്രിയപ്പെട്ട പണ്ഡിറ്റ് ജി, അങ്ങയെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, അങ്ങ് ഇത് ചെയ്യും എന്ന് 100% ഞങ്ങൾ ഉറപ്പിക്കുകയാണ്. പക്ഷേ അങ്ങ് എല്ലാ കാലത്തും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഉണ്ടാകും എന്ന് ഉറപ്പു വരാൻ അങ്ങേക്കാകുമോ എന്ന ഒരു മറുചോദ്യമാണ് ഇസ്മായിൽ സാഹിബ് പ്രിയപ്പെട്ട ജവഹർലാൽ നെഹ്റുവിനോട് ചോദിക്കുന്നത്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്നു, അന്ന് ഇസ്മായിൽ സാഹിബ് അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിന് നിലനിർത്താൻ തീരുമാനിച്ചു. ആ നിലനിർത്തി നടത്തിയ പരിശ്രമമാണ് ഇന്ത്യയിലെ, ലോകത്തിലെ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന UN അസംബ്ലിയിൽ പോയി മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതിനിധി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഐക്യരാഷ്ട്രസഭയിൽ എത്രയോ വട്ടം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പ്രസംഗിച്ചു. അപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ നിലനിർത്തിയത് ഈ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും മാന്യമായ ജീവിതം ഉറപ്പുവരുത്തുന്നതിന് ഭരണഘടനാപരമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ്. അതാണ് ഇവിടെ കൂടിയ എനിക്ക് പ്രത്യേകം, ഞാനിവിടെ വന്നപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയുകയാണ്. ഈ കൊടുങ്ങല്ലൂരിലെ പുത്തഞ്ചെറി വരുമ്പോൾ, ഞാനിതിനു മുമ്പും MSF കാലത്ത് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് വരാറുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ഇന്ന് നിങ്ങളൊക്കെ ഇവിടെ ഈ പുതിയ തലമുറയിലെ ചെറിയ മക്കൾ ഉൾപ്പെടെ ഇവിടെ സജീവമായി, ഇവിടുത്തെ വനിതകൾ ഉൾപ്പെടെ സജീവമായി നിൽക്കുന്നു. നിങ്ങളെല്ലാവരെയും കാണുമ്പോഴും ഉണ്ടാകുന്ന ഒരു സന്തോഷം, ഞാൻ വരുന്നത് മുസ്ലിം ലീഗിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളൊരു സ്ഥലത്താണ്. എൻ്റെ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന് ഒറ്റക്ക് ഭൂരിപക്ഷമുണ്ട്. അവിടെ വേറെ ആരുടെയും ആവശ്യം ഞങ്ങൾക്കില്ല. മുസ്ലിം ലീഗ് ആ പഞ്ചായത്ത് ഉണ്ടാക്കിയ കാലം മുതൽ ഇന്നേ വരെ മുസ്ലിം ലീഗുകാരനല്ലാത്ത ഒരു പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്നാണ് ഓരോ വാർഡിലും 100-500 പ്രവർത്തകരെ വിചാരിച്ചാൽ കിട്ടാവുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ പുത്തഞ്ചെറിയിൽ വന്നിട്ട് നിങ്ങളെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം കടപ്പുറത്തെ മുസ്ലിം ലീഗിൻ്റെ ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പോഴും എനിക്കുണ്ടാവില്ല. കാരണം നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ സംഘടിച്ച് ഈ സംഘടനയും ഈ ആശയത്തെയും ഉൾക്കൊള്ളുവാനും ഇവിടെ നിങ്ങൾ ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതും പ്രതികൂലമായ സാഹചര്യത്തിലാണ്. ഞങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾ പ്രതികൂലമായ സാഹചര്യത്തിലാണ്. നിങ്ങൾ ഒരു ഒഴുക്കിനെതിരെ നീന്തുന്നവരാണ്. ഒഴുക്കിനെതിരെ നീന്തുന്നവർക്ക് മാത്രമേ നിലനിൽക്കാൻ കഴിയുള്ളൂ. ഒഴുക്കിൽ പൊങ്ങത്തടി പൊണ്ണുതടികളെ പോലെ ഒഴുകിപ്പോകാൻ എല്ലാവർക്കും ആവും. പക്ഷെ ഒഴുക്കിനെതിരെ നീന്തി അഭിമാനകരമായ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്താൻ പൊരുതി നിൽക്കുന്നവർ നിങ്ങളാണ്.
അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരുൾപ്പെടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഈ ആശയത്തെ കൈവിടരുത്, ഇതിനെ പരിപോഷിപ്പിക്കണം, ഇതിനെ വളർത്തണം. ഇതിനെ ഇത് മഹത്തായ ഒരാശയമാണ്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ അതാത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നതിന് വേണ്ടി അവിടെ ഉണ്ടാക്കിയ സംഘടന പോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടനയിൽ നിലനിന്നുകൊണ്ട് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളും പിന്നോക്കങ്ങളും ദളിതുകളും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മാന്യമായ അന്തസ്സാർന്ന ഒരു ജീവിതം ഉറപ്പുവരുത്താൻ നിങ്ങൾ ഈ സംഘടനയുമായി ചേർന്ന് നിൽക്കുകയാണ്, ഇതിനെ സഹകരിക്കുകയാണ്, ഇതിനോടൊപ്പം നിൽക്കുകയാണ്, ഇതിന്റെ പതാക വാഹകരാകുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വഴിപിഴച്ചിട്ടില്ല, ഒരിക്കലുമില്ല. നമ്മൾ ആരെയും ഭയപ്പെടുന്നില്ല. നമ്മൾ അമിത്ഷായും നരേന്ദ്രമോദിയും ഒന്നുമില്ല, അതിനപ്പുറത്തുള്ള ആളുകളെ നമ്മൾ ഭയപ്പെടുന്നില്ല. കാരണം ഫറോവയുടെ ചരിത്രം പഠിച്ച് വളർന്നു വന്നവരാണ് ഞങ്ങൾ. എല്ലാ ആളുകളെയും, എല്ലാ പ്രതിലോമകാരികളെയും, എല്ലാ എന്താ ഭരണാ രംഗത്ത് ഏറ്റവും ഉയർന്നു നിന്ന് ഏറ്റവും വലിയ ആളുകളെ പോലും കേട്ട് പഠിച്ച് മനസ്സിലാക്കി അതിനെതിരെ പടപൊരുതി നിന്ന ഒരു ചരിത്രത്തിൻ്റെ പിൻഗാമികളാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് ആരെയും ഭയമില്ല, നമ്മൾ ഒരു വിശ്വാസികളാണ്. ആ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്നല്ലേ പറഞ്ഞത്, അള്ളാഹുവിനെ നമ്മൾ ഭരമേൽപ്പിക്കുകയാണ്. നമ്മൾ ഈ മണ്ണിൽ ജനിച്ചു വീണിട്ടുണ്ടെങ്കിൽ, അതൊരു വിശ്വാസം അനുസരിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. നമ്മൾക്ക് ആരെയും ഭയമില്ല, അള്ളാഹു അല്ലാതെ ആരും വേണ്ടതാണ്. മറ്റാരും ആവശ്യമില്ല. അള്ളാഹുവിനെ ഭരമേൽപ്പിക്കണം. നമ്മുടെ വിശ്വാസം കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് സത്യസന്ധമായിട്ടുള്ള, നീതിപൂർവമായിട്ടുള്ള ഒരാശയത്തെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ ആരെയും ഭയപ്പെടില്ല. ഇതിനു മുമ്പൊക്കെ എന്തൊക്കെ വെല്ലുവിളികളുണ്ടായി, ലക്ഷക്കണക്കായ മനുഷ്യർ എത്രയോ പ്രതിസന്ധികളെ മറികടന്നു വന്നു. ഇന്ത്യയുടെ സ്വതന്ത്ര സമരഘട്ടങ്ങളിൽ എവിടെയൊക്കെ എന്തൊക്കെ വെല്ലുവിളികൾ ഉണ്ടായി, അതിനൊക്കെ മറികടന്ന് നമ്മൾ വന്നു. അപ്പൊ ഈ ചെറിയ സംരംഭം ചെറുതല്ല, ഇത് ഒരു ചെറിയ പരിശ്രമമാണ്. ഷാർജയിലെ KMCC പ്രവർത്തകർ, പ്രിയപ്പെട്ട ഷാനവാസിന്റെ നേതൃത്വം, ഷാനവാസിനെ ഖത്തറിലായാലും അല്ല ഓക്കെ, ഖത്തറിലാവുമ്പോഴും ദുബായിലാകുമ്പോഴും ഷാർജയിലാകുമ്പോഴും ഒക്കെ ഇവിടെ നുഫയില് നിങ്ങളുടെ ഇതിൻ്റെ എന്നെ വന്നത് മുതൽ നുഫയിൽ വിളിച്ചു. നുഫയിൽ ഇവിടെ വരാൻ കഴിയാത്തതിൽ നമുക്ക് സങ്കടമുണ്ട്. കാരണം നുഫയിൽ ഇതിൻ്റെ സർവ സജ്ജമായി ഇവിടെ ഇതെല്ലാം ഒരുക്കുമ്പോൾ അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന നുഫയിൽ ഇവിടെ ഇല്ല എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമുള്ള കാര്യമാണ്. ആ നുഫയിലിൻ്റെ അസാന്നിധ്യം ഇവിടെയുണ്ട്, പൂർണ്ണമായിട്ട് സാന്നിധ്യം ഉണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. സാന്നിധ്യം ശരീരം കൊണ്ട് മാത്രമേ ഉള്ളൂ, നമ്മുടെയൊക്കെ മനസ്സിൽ 100% ഇവിടെ സർവവ്യാപിയായിട്ട് നുഫയിൽ ഉണ്ട് എന്ന വിശ്വാസത്തിലാണ് നമ്മൾ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഷിയാസ് ഇരിക്കുന്നുണ്ട്, ഷിയാസും അതുപോലെയുള്ള അവിടെയുള്ള ഓരോ പ്രവർത്തകരും, നിയോജകമണ്ഡലം KMCC മുഴുവൻ പ്രവർത്തകർ, അവരോടുള്ള കടപ്പാടും നന്ദിയും നിങ്ങൾക്ക് വേണ്ടി. ഈ ഒരു പരിശ്രമം, ഈ ചെറിയ പരിശ്രമം വലിയ വലിയ പരിശ്രമങ്ങളിലേക്കുള്ള ചുവടുവെപ്പുകളാണ് എന്നതുകൊണ്ട് ഈ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പ്രതിഫലവും സർവശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹൽ ജദാ അൽ ഹസാൻ ഇല്ലാ, നമ്മൾ റഹ്മാൻ ഓതുമ്പോൾ നമ്മൾ ഓതുന്ന ആയത്താണ്. നന്മയുടെ പ്രതിഫലം എന്ന് പറയുന്നത് നന്മ മാത്രമാണ്. അതുകൊണ്ട് ആ നന്മയിൽ കൂടിച്ചേർന്ന് നിൽക്കുക, മനുഷ്യൻ്റെ വേദനകളോടും കഷ്ടപ്പാടുകളോടും പ്രയാസങ്ങളോടും ചേർന്ന് നിൽക്കുക എന്നുള്ളത് എപ്പോഴും അലിവുള്ള കാരുണ്യമുള്ള ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മുടെ മനസ്സുകളിൽ നിന്ന് ഇറ്റുവീഴുന്ന ഈ കാരുണ്യത്തിൻ്റെ ഉറവകളുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും മനുഷ്യ സമൂഹത്തിന് സഹോദരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും ഒക്കെ ഒരു ആശയങ്ങൾ പകർന്നു നൽകുന്നതാണ്. സമയം ഏറെ വൈകിയതുകൊണ്ട്, ഇനി പലർക്കും സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഷാർജ KMCC ഈ പരിശ്രമത്തിന്, ഈ നിയോജകമണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ആരൊക്കെ സന്നദ്ധരാണോ അവർക്കൊക്കെ ഞങ്ങൾ നടത്തി കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന ആ സന്നദ്ധതയ്ക്ക് ഇവിടെ ഇന്ന് സിദ്ദീഖ് സാഹിബ് എന്നല്ലേ പറഞ്ഞ വീട്ടുടമ, സിദ്ദീഖ് സാഹിബ് അത് വിട്ടുകൊടുത്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തോടുള്ള
നന്ദി കടപ്പാട്. ഇവിടെ മജിസ്ട്രേറ്റ് സംഭാവനയായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത്. ഇതെല്ലാം ഒരു പരിശ്രമമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളാലാവുന്ന വിധം അതിനോട് ചേർന്ന് നിൽക്കുകയാണ്. ചായ ഉണ്ടാക്കാൻ പോയപ്പോൾ അതും ഒരു പരിശ്രമമാണ്. ഇവിടെ കസേര പിടിക്കാൻ ചെറുപ്പക്കാർ വന്നപ്പോൾ അതും ഒരു പരിശ്രമം. ഇതെന്താണ്? നന്മയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഒരു നന്മ എവിടെയുണ്ടോ അതിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് മനുഷ്യത്തുള്ള ആളുകളുടേതാണ്. വിശ്വാസികൾക്ക് നിർബന്ധമായ കാര്യമാണ്. ഏതായാലും അങ്ങനെയൊക്കെ നടത്തുന്ന ഈ പരിശ്രമത്തിന് എല്ലാവിധ ഭാവുകളും ഇതിനൊക്കെ നടത്തിയ എല്ലാ പരിശ്രമങ്ങൾക്കും ഉസ്താദ് ദുആ ചെയ്തതുപോലെ തന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ജിത്മഈന എന്ന് പറഞ്ഞല്ലോ, ഈ കൂടി ചേരലൊക്കെ അല്ലാഹുവിൻ്റെ നിന്ന് അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന സൽക്കർമ്മമായി അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും, ഇവിടെ വന്ന മുഴുവൻ സഹോദരിമാരോടും മുഴുവൻ സഹപ്രവർത്തകരോടും എല്ലാവിധ കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് സാർ സാഹിബ് പറഞ്ഞ പോലെ നിങ്ങളുടെ ഈ പരിശ്രമങ്ങൾക്ക് സംരംഭങ്ങൾക്ക് ഏത് രീതിയിലുള്ള പിന്തുണയാണോ ഞങ്ങളാൽ ചെയ്യാൻ കഴിയുന്നത് അതിനൊക്കെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിയും വിനീതനായ ഞാനും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഈ ഷാളിട്ടത് കുറച്ച് അധികപ്പറ്റായി പോയി എന്ന പ്രയാസം മാത്രമേ ഉള്ളൂ. കാരണം അത്രമാത്രം ഒന്നുമില്ല, അത്രമാത്രം പറയാനുമില്ല. ഞാനൊക്കെ ഇവരുടെ ഒക്കെ കീഴിൽ അഷ്റഫ് കാടയും ഈ ഷൗക്കത്ത് കാടൊക്കെ കീഴിൽ ചെറിയ കാലത്ത് മുതൽ ഇങ്ങനെ ഓടി നടന്നൊരു പ്രവർത്തനം എന്നതേ ഉള്ളൂ. അതിന് മാത്രമുള്ള കഴിവും പ്രാപ്തിയും ശേഷിയുള്ള ആളൊന്നല്ല. എന്നാലും നിങ്ങളോടൊപ്പം ചേർന്ന് ഈ സംഘടനയോടൊപ്പം പ്രവർത്തിക്കാനുള്ള അള്ളാഹുവിൻ്റെ തൗഫീഖ് എന്ന രീതിയിലാണ് ഞാനിതിനെ കാണുന്നത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ, നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഈ എളിയ സഹോദരനെ കൂടി ചേർക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ചടങ്ങ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചേർത്ത്.